Hello friends, this is Shumi from STalks. So welcome back to my channel. ഇന്നൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നെഗറ്റിവിറ്റിനെ കുറിച്ചിട്ട് അതിന്റെ മുന്നേ ഒരു വീഡിയോ സിമിലർ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് എന്റെ വിശ്വാസം. എന്നാലും ഞാൻ ഒന്നുകൂടി അവിടെ പറയാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നെഗറ്റീവായിട്ടാണ് നിങ്ങൾ പലതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എന്തായിക്കോട്ടെ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും പരാജയപ്പെടുമ്പോഴോ നിങ്ങളത് നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഞാനൊരു ബിടെക്കാരനാണ്, എനിക്ക് സപ്ലൈ ഉണ്ടായിരുന്നു, അത് സ്വാഭാവികം. പക്ഷേ തപ്പി അടിച്ചിട്ട് ഞാൻ ഇനി അത് എഴുതിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി നെഗറ്റീവായിട്ടൊരു അപ്രോച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒതുക്കാറില്ല. അപ്പോൾ നമ്മൾ സപ്ലൈ അടിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. അതായത് നിങ്ങൾ ഈ സപ്ലൈ എന്നുള്ളത് ഞാൻ പറയുന്നത് ലൈഫിലത്തെ എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ ലൈഫിൽ എവിടെയെങ്കിലും തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. അത് വീണ്ടും അതിനെ കരസ്ഥമാക്കണം എന്നുള്ള ഭാഷയോടെ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുക. എന്താ കാര്യം വെച്ചാൽ അതിനെ അപ്രോച്ച് ചെയ്യും. അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല, അത് നിങ്ങൾ ആൾവേസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് ഒരു പുരോഗമനം കിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് എല്ലാവരും കണ്ടിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ആ ഒരു അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പലതും നേടിയെടുക്കാൻ വേണ്ടി കഴിയും. എൻ്റെ ഒരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറയാം. എൻ്റെ ഖത്തറിൽ ആയിരുന്നു ഞാൻ ആദ്യം ഞാൻ ജോബ് ചെയ്തിരുന്നത്. ഖത്തറിലെ ഒരു കമ്പനിയിൽ അവർ ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്തതും അതും പിന്നെ അവർ ചാഴയാട് ചെയ്യിപ്പിക്കുന്ന പണിയും തമ്മിൽ വ്യത്യാസങ്ങൾ ഒരുപാട് വന്നിരുന്നു. അപ്പോൾ ഞാൻ അവിടെ മറ്റൊരു 6 മാസം 7 മാസം ഒക്കെ ആയപ്പോഴും ഞാൻ അവിടെ റിസൈനിങ് എഴുതി കൊടുത്ത് ഞാൻ അവിടെ നിന്ന് വന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ UAE വിസിറ്റ് വിസയിൽ വന്ന കാലഘട്ടം 2019 ഇവിടെ വന്നത്. 2019 വന്ന സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. മറ്റേ എനിക്ക് ഒന്നിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ UAE കുറിച്ചിട്ട് മനസ്സിലാക്കി എടുക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ അവസാനം എനിക്കൊരു ജോലി കിട്ടി. ഒരു IT കമ്പനി തന്നെ ആയിരുന്നു, എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി. ജോലി കിട്ടിയിട്ട് മാത്രമല്ല അവിടെ അവർ എന്നെ കൊണ്ട് വിസിറ്റ് വിസയിൽ നിർത്തിയിട്ട് എനിക്ക് അതിനെ കുറിച്ചിട്ട് പറഞ്ഞത് ധാരണ അല്ലെങ്കിൽ ഇവിടെ ചോദിക്കാൻ ആൾക്കാരൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവർ എനിക്ക് വിസ അടിച്ച് തരാമെന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. അതൊരു മലയാളി കമ്പനിയായിരുന്നു. അപ്പോൾ ഞാൻ ആ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തിട്ട് അവസാന വിഷയം എന്തുണ്ടായി, ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ അതൊരു ഫീൽഡ് വർക്കും കൂടി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ എന്ത് വർക്കും ചെയ്യാമെന്നില്ല ആര് ചോദിച്ച് ഒരു ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയായിട്ടാണ് അങ്ങനെ ചെന്ന് പെട്ടത്. അപ്പോൾ അതിന് ഫീൽഡ് വർക്ക് ഉണ്ടായിരുന്നു. ഫീൽഡ് വർക്കിന് പോകുമ്പോൾ ട്രാവലിങ് എക്സ്പെൻസ് വരെ അവർ തരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ അവസാനം അവർ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവരെനിക്ക് വിസ അടിച്ച് തരുന്നില്ല, അതാണ് അവരുടെ പ്ലാനിങ് അപ്പോൾ ഒരാൾക്ക് വിസ അടിച്ച് തന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിലൊക്കെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. ഒരു പനി വന്നാലൊക്കെ ഒന്നും ഹോസ്പിറ്റലിൽ പോകാൻ പോലും ഇവിടെ മറ്റേ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലേക്കെല്ലാം ഒരു വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവരന്ന് എന്നെ ചതിച്ചപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സംഘർഷം, അതായത് ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോയി. എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല, ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാം, ആകെ മൊത്തം ഭയങ്കര പ്രശ്നമായല്ലോ എന്നൊക്കെ ഇല്ല തരത്തിൽ ഒരുപാട് ഞാൻ മാനസികമായിട്ട് സംഘർഷം അനുഭവിച്ചു. ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഈ UAE നിന്ന് തന്നെ ഓടിപ്പോയാലോ എന്നൊക്കെ ഞാൻ കരുതി, നാട്ടിൽ തിരിച്ചു പോയാലോ എന്നൊക്കെ കരുതി. പക്ഷേ നാട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ആസ് ആൻ എഞ്ചിനീയർ നാട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളില്ല, ഒരു ബെനിഫിറ്റ്സും ഇല്ല. സോ നാട്ടിൽ പോകുന്നില്ല എന്ന് വെച്ചു. സോ അന്ന് ഞാൻ അന്ന് ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തു, നാട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തു. അതെടുത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് അൽഹംദുലില്ലാഹ് എന്ന് പഠിച്ചുകൊണ്ട് നല്ലൊരു അനുഗ്രഹത്തം, നല്ലൊരു ജോലി, ഇവിടെ ഡ്രൈവ് ലൈസൻസ് എടുത്തു, ഇവിടെ കാർ എടുത്തു, ഇവിടെ IT ഫീൽഡിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അന്ന് അവിടുന്ന് കിട്ടിയ ആ അറിവുണ്ടല്ലോ, ആ ഒരു അറിവ്, അതായത് ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തു പറഞ്ഞില്ല, അവർ ഒരു 15-20 ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അന്ന് ആ കമ്പനിയിൽ നിന്ന് കിട്ടിയ എൻ്റെ അറിവ് ഒരുപാടായിരുന്നു. അത് എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ലൈഫ് ലോങ് ഇനി UAE അല്ലെങ്കിൽ വേറെ ഏത് രാജ്യങ്ങളിൽ പോയിട്ട് ജീവിക്കാനും ആ ഒരു അറിവ് മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എൻ്റെ എക്സ്പീരിയൻസിനെ, അതായത് എൻ്റെ ആ ഒരു ബാഡ് ആയിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ അത് പോസിറ്റീവായിട്ട് മാറ്റി. അപ്പോൾ ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ ഒരു നെഗറ്റീവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ട്രാജഡി നമ്മൾ ലൈഫിൽ നേരിട്ട് വെച്ചിട്ട് അതിന് നിങ്ങളെ പറ്റ സങ്കടപ്പെട്ടിട്ട് അല്ലെങ്കിൽ വളരെ ഒരു ദുർബലമായിട്ടാണ് നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ വൻ പരാജയമായിരിക്കും അവിടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ UAE ആയിട്ട് ഒരു വിസിറ്റിംഗ് വിസ എടുത്തു, നിങ്ങൾ മറ്റേ ജോലി അന്വേഷിക്കാൻ വേണ്ടി വന്നു, വീണ്ടും നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തളർന്ന് തിരിഞ്ഞുവിടില്ല വേണ്ടത്. നിങ്ങൾ നമ്മളതിനെ നമ്മൾ നല്ല എന്താ പറയുക, നല്ല ശക്തിയോടെ നമ്മളതിനെ നേരിടണം വേണ്ടത്. എങ്ങനെ ഇവിടെ ജോലി കിട്ടാൻ, നമ്മളിവിടെ എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മളിവിടെ ട്രൈ ചെയ്യേണ്ടത്, എങ്ങനെയായാലാണ് ഇവിടെ ജോലി കിട്ടുന്നത്, ഈ കിട്ടുന്നവർക്കൊക്കെ എങ്ങനെയാണ് ജോലി കിട്ടുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്കും ഒരു തരത്തിലുള്ള ഒരു സ്കില്ലില്ലാത്തവർക്കും റെക്കമെൻഡേഷൻ വഴി നല്ല ജോലി കിട്ടുന്നുണ്ട്. റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ.
അതിന് റെക്കമെൻഡേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിക്ക് കയറി പറ്റാൻ വേണ്ടി ഇവിടെ പറ്റും. അതെല്ലാം ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ഞാൻ. സോ നല്ലൊരു ജോലി നല്ലൊരു സാലറി തന്നെ നിങ്ങൾക്ക് കയറി കൂടാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങൾ അതിനും കൂടി നിങ്ങൾ മറ്റേ ട്രൈ ചെയ്യണം. അതിനുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അയാളോട് നിങ്ങൾ നിങ്ങളുടെ കാര്യം മൈൻഡൊക്കെ ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക. നിങ്ങൾക്കത് അത്രയും ഇതാവും. അതായതിപ്പോൾ അത് നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ആരും മൈൻഡ് സെറ്റ് വരും. അല്ലാതെ ഡിപ്രഷൻ സ്റ്റേറ്റിൽ എപ്പോഴും ഇരുന്നിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും നേടാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചത് ഒരു യു എയിലോട്ട് വിസിറ്റ് വിസയിലെടുത്ത് വരുന്ന ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ ഒരു ക്യാരക്ടറൈസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലനേഷൻ ഞാൻ തന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും, ചാനൽ ഫസ്റ്റ് മൂലം വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എൻ്റെ ലൈഫിലത്തെ ഓരോ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ അതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കുറച്ചൊക്കെ മോട്ടിവേറ്റ് ആയെന്നുള്ള ഞാൻ കരുതുന്നു. എല്ലാതുമില്ല, എല്ലാതും മോട്ടിവേഷൻ ആയിക്കോളുന്നില്ല. കാരണം എന്താ വെച്ചാൽ മനുഷ്യന്മാരല്ലേ, നമ്മൾ പെട്ടെന്ന് ഒന്ന് രണ്ടും കേട്ടാലൊന്നും നമ്മൾ ആരും മോട്ടിവേറ്റഡ് ആവില്ല. അപ്പോൾ കുറച്ച് മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ മറ്റേ കരുതുന്നു നിങ്ങൾ. സോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വേറെ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും നേരിൽ കാണാം. സോ ഐ എം സൈനിങ് ഓഫ്, ഷുമി. ഇഫ് യു ഫൈൻഡ് ദീസ് വീഡിയോസ് ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. സോ താങ്ക് യു, സീ യു.